നമസ്കാരം. വിലപിടിപ്പുള്ള സാധനങ്ങൾ വിൽക്കുന്ന ചില ഷോപ്പുകളിൽ കയറുമ്പോൾ നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത ചില സെയിൽസ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരാളുടെ ലുക്ക് കണ്ടിട്ട് ആ ഷോപ്പിലെ സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ടാവില്ല എന്ന് കരുതും. ഒരാൾ ധരിക്കുന്ന വസ്ത്രങ്ങളും അയാളുടെ തൊലിയുടെ നിറവും സംസാരിക്കുന്ന ഭാഷാ ശൈലിയും എല്ലാം വെച്ച് ഒറ്റയടിക്ക് അയാളെ വിലയിരുത്തി കളയുന്ന ഉപഭോക്തൃ സംസ്കാരത്തിന്റെ വക്താക്കളാണ് അവർ. എന്നാൽ ചിലപ്പോഴെങ്കിലും പണി പാളി പോവാറുമുണ്ട്. അത്തരത്തിലുള്ള ഒരു കഥയാണ് രാജസ്ഥാനിലെ അൽവാർ രാജാവ് ജയ്സിംഗും ബ്രിട്ടനിലെ റോൾസ് റോയ്സ് ഷോറൂമും തമ്മിലുള്ളത്. ഇന്ത്യയിലെ അതിസമ്പന്നരായ രാജാക്കന്മാരും റോൾസ് റോയ്സും തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധമുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട 20,000-ത്തോളം റോൾസ് റോയ്സുകളിൽ 5-ൽ 1 ഇന്ത്യയിലേക്ക് വേണ്ടിയായിരുന്നു. ഇന്ത്യയിലെ ഒരു മഹാരാജാവിന് 4 റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്നത്തെ കണക്ക്. അന്ന് ഇന്ത്യയിൽ 230 രാജാക്കന്മാരുണ്ടായിരുന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ഏകദേശം 1,000 കാറുകൾ അവർ തന്നെ വാങ്ങിയിട്ടുണ്ടാവും. മഹാധനികനാണെങ്കിലും ജയ്സിംഗ് വളരെ ലളിതമായ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരാളായിരുന്നു. രാജ കൊട്ടാരത്തിന് വെളിയിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നുപെട്ടാൽ പ്രത്യേകിച്ചും അത്തരത്തിൽ വളരെ കാഷ്വലായ ഏതോ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് 5-6 റോൾസ് റോയ്സ് വാങ്ങാൻ വേണ്ടി ലണ്ടനിലെ അവരുടെ പ്രധാന ഷോറൂമിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷേ രാജകീയ പ്രൗഢി ഉപേക്ഷിച്ചെത്തിയ ജയ്സിംഗിനെ തിരിച്ചറിയാൻ അവിടുത്തെ സെയിൽസ്മാൻ ആയില്ല. 1920-ലാണ് സംഭവം നടക്കുന്നത്. ലണ്ടനിലെ തെരുവുകളിലൂടെ ഉലാത്താനിറങ്ങിയ രാജ ജയ്സിംഗിന് മേഫെയർ ഷോറൂമിൽ ചില്ലുകൂട്ടിനകത്ത് പ്രദർശിപ്പിച്ചിരുന്ന റോൾസ് റോയ്സ് ഫാൻഡം 2 ടൂട്ടർ എന്ന മോഡൽ വളരെ ഇഷ്ടപ്പെട്ടു. വാഹനത്തിന്റെ വിലയും മറ്റ് സ്പെസിഫിക്കേഷനുകളും ചോദിച്ചറിയാൻ അകത്തേക്ക് ചെന്ന അദ്ദേഹത്തെ തിരിച്ചറിയാത്തത് കൊണ്ട് വളരെ മോശമായ രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാൻ അദ്ദേഹത്തോട് പെരുമാറിയത്. ഇതൊന്നും നിങ്ങളെ പോലുള്ള ബ്ലഡി ഇന്ത്യൻസിന് താങ്ങാനാവുന്ന സാധനങ്ങളല്ലെന്ന് പരിഹസിച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കിവിട്ടു. കുപിതനായി ഹോട്ടൽ സ്യൂട്ടിലേക്ക് തിരിച്ചു വന്ന ജയ്സിംഗ് തന്റെ പരിചാരകരെ അടുത്തു വിളിച്ചു. റോൾസ് റോയ്സ് ഷോറൂമിൽ വിളിച്ച് അൽവാലിലെ മഹാരാജാവിന് കാറുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. അദ്ദേഹം തന്റെ രാജകീയ വേഷം ധരിച്ച് ഷോറൂമിലെത്തി. അതിവിശിഷ്ടമായ ചുവപ്പ് പരവരാതി വിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവർ സ്വീകരിച്ച് ആനയിച്ചു. അരമണിക്കൂർ മുമ്പ് അദ്ദേഹത്തെ പരിഹസിച്ച് ഇറക്കിവിട്ട അതേ സെയിൽസ്മാൻമാർ അദ്ദേഹത്തിന് മുന്നിൽ ഓച്ചാനിച്ചു നിന്നു. അദ്ദേഹം അവിടെ പ്രദർശനത്തിന് വെച്ചിരുന്നതിൽ ഏറ്റവും മികച്ച 7 മോഡലുകൾ തിരഞ്ഞെടുത്ത് മൊത്തവും വിലയും ക്യാഷായി ഒറ്റയടിക്ക് നൽകി സ്വന്തമാക്കി. ഡെലിവറി ചെലവുകൾ അടക്കം അപ്പോൾ തന്നെ അടച്ച് അദ്ദേഹം ആ കാറുകൾ ഉടനടി നേടിയെടുത്തു. എന്നിട്ട് ഇന്ത്യയിൽ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ ഏർപ്പാടാക്കി. പിന്നാലെ അദ്ദേഹവും ഇന്ത്യയിലേക്ക് വെച്ചുപിടിച്ചു. കാറുകൾ ഇന്ത്യയിലെത്തിയ ഉടൻ അദ്ദേഹം ആ കാറുകൾ ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ച് അൽവാർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. വിശ്വപ്രസിദ്ധമായ റോൾസ് റോയ്സ് കമ്പനിയുടെ ആ സൂപ്പർ ലക്ഷറി കാറുകളെ നാട്ടിലെ ചവറുകൂനയിൽ കുമിഞ്ഞു കൂടുന്ന ചവ സംഭരിക്കാൻ ഉപയോഗിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. താമസിയാതെ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. റോൾസ് റോയ്സ് കാറുകളെ ചവറു വണ്ടിയായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക മുനിസിപ്പാലിറ്റി എന്ന ആൽവാറിന്റെ ഖ്യാതി കടലും കടന്ന് അങ്ങ് റോൾസ് റോയ്സിലും എത്തി. അതിന്റെ പിന്നിലുള്ള കാരണത്തെ പറ്റിയും പൊടിയും തൊങ്കലും വെച്ച കഥകളും ഒപ്പം പരന്നു. അത് റോൾസ് റോയ്സിന്റെ ജനപ്രീതിയെ കാര്യമായി ബാധിച്ചു. രാജകീയ വാഹനം എന്ന അഭിമാനത്തോടെ അന്നോളം റോൾസ് റോയ്സ് ഓടിച്ചുകൊണ്ട് നടന്നവർ അതേ കാറിലാണ് ഇന്ത്യയിൽ ചവറ് കോരുന്നത് എന്നറിഞ്ഞതോടെ റോൾസ് റോയ്സിനെ കൈവിടിഞ്ഞു. അവരുടെ ആഗോള വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. ഒടുവിൽ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞ റോൾസ് റോയ്സ് കമ്പനി അൽവാർ രാജാവായ ജയ്സിംഗിനോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കത്തെഴുതി. അദ്ദേഹത്തിന് തങ്ങളുടെ ഗുഡ് വില്ലിന്റെ ഭാഗമായി 7 പുതിയ റോൾസ് റോയ്സ് കാറുകളും അവർ സമ്മാനിച്ചുവെന്നാണ് കഥ. അദ്ദേഹം ആ ക്ഷമാപണം സ്വീകരിച്ച് റോൾസ് റോയ്സുകളെ കോർപ്പറേഷൻ ഡ്യൂട്ടിയിൽ നിന്നും പിൻവലിച്ചു എന്ന് പറയപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.